എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ കണ്ടോ? ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? ആണല്ലേ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്യാൻ ഇഷ്ടത്തോടുകൂടി ഇരിക്കുകയാണോ? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടത്തോടുകൂടിയാണോ പഠിക്കാനിരിക്കുന്നത്? ആണല്ലേ. ആ ആർക്കെങ്കിലും മടിയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിവെക്കണം. പഠിക്കാനിരിക്കുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് പഠിക്കാനിരിക്കുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി, സിംഗ് ആൻഡ് എൻജോയ് ദ ബനാന റൈം. നിങ്ങൾ പാടി പഠിച്ചോ ബനാന റൈം? ബനാന ബനാന ബനാന, ടേക്ക് ബനാന ടേക്ക് ടേക്ക് ബനാന, പീൽ ബനാന പീൽ പീൽ ബനാന, ചോപ്പ് ബനാന ചോപ്പ് ചോപ്പ് ബനാന, ഷേക്ക് ബനാന ഷേക്ക് ഷേക്ക് ബനാന, ഡ്രിങ്ക് ബനാന ഡ്രിങ്ക് ഡ്രിങ്ക് ബനാന, ബനാന ബനാന നോ മോ. നിങ്ങളിത് നല്ല ട്യൂണൊക്കെ ഇട്ട് പാടണം കേട്ടോ. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ഡ്രോ ആൻഡ് റൈറ്റ് അബൌട്ട് യുവർ ഫേവറൈറ്റ് തിങ്സ് ആസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇറ്റ്സെൽഫ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളാവാം, അവര് അവരെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓൺ സെന്റൻസിൽ എഴുതുക. ഓക്കെ, ഫസ്റ്റ് ബൈസിക്കിൾ ആണല്ലേ. ബൈസിക്കിൾ എന്തായിരിക്കും പറയുന്നത്? ഹെല്ലോ, ഐ ആം എ ബൈസിക്കിൾ. ഐ ലൈക്ക് ടു റൈഡ്. ഐ ഹാവ് ടു വീൽസ് ആൻഡ് വൺ ഹെഡ്ലൈറ്റ്. യു ക്യാൻ സിറ്റ് ഓൺ മൈ സീറ്റ് ആൻഡ് എൻജോയ് യുവർ റൈഡിംഗ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ബൈസിക്കിൾ പറയുന്നത് അല്ലേ. ഞാനൊരു ബൈസിക്കിളാണ്, ഓടുന്നതാണ് എനിക്ക് ഇഷ്ടം, എനിക്ക് രണ്ട് വീൽസ് ഉണ്ട്, ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്റെ സീറ്റിൽ ഇരിക്കാം. അടുത്തത് നമുക്ക് നോക്കാം, ഒരു കൈറ്റ് ആണ് അല്ലേ. അപ്പൊ കൈറ്റ് എന്തായിരിക്കും പറയുന്നത്? ഐ ആം എ കൈറ്റ്. ഐ ആം റെഡ് ഇൻ കളർ. ഐ ക്യാൻ ഫ്ലൈ. ഐ ലൈക്ക് ചിൽഡ്രൻ വെരി മച്ച്. യു ക്യാൻ മേക്ക് മീ ഇൻ എനി കളർ. ഞാനൊരു കൈറ്റ് ആണ്, ഐ എം എ കൈറ്റ്. ഐ എം റെഡ് ഇൻ കളർ. നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന കൈറ്റിന്റെ കളർ റെഡ് ആണ്. ഇസന്റ് ഇറ്റ്? യെസ്. ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാം. ഐ ലൈക്ക് ചിൽഡ്രൻ വെരി മച്ച്, എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. യു ക്യാൻ മേക്ക് മീ ഇൻ എനി കളർ, നിങ്ങൾക്ക് എന്നെ ഏത് കളറിൽ വേണമെങ്കിലും നിർമ്മിക്കാം. അപ്പോ ഇനി നിങ്ങൾ കുറച്ചുകൂടി സെന്റൻസ് ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോയ് കാർ ആണല്ലേ. ടോയ് കാർ എന്തായിരിക്കും പറയുന്നത്? ഐ എം എ ടോയ് കാർ. ഐ എം യുവർ ഫ്രണ്ട്. ഐ എം ബ്ലൂ ഇൻ കളർ. ഐ ഹാവ് ഫോർ വീൽസ്. ഐ ക്യാൻ റൺ ഫാസ്റ്റ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വളരെ നീറ്റായിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രിപ്പയർ സൈൻ ബോർഡ്സ് ആൻഡ് ഫിക്സ് ദം ഇൻ ദ പ്രോപ്പർ പ്ലേസസ് അറ്റ് യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലേക്ക് സൈൻ ബോർഡ്സ് തയ്യാറാക്കി പ്രോപ്പർ പ്ലേസിൽ വയ്ക്കുക. നമുക്ക് എന്തൊക്കെ സൈൻ ബോർഡ്സ് തയ്യാറാക്കാം? ബിവെയർ ഓഫ് ഡോഗ്. ഇത് എവിടെ വെക്കുന്ന സൈൻ ബോർഡാണ്? യെസ്, നമുക്ക് ഗേറ്റിൽ വെക്കാം അല്ലേ. യൂസ് മീ, ആ വേസ്റ്റ് ബാസ്കറ്റ് വെക്കുന്നിടത്ത് യൂസ് മീ എന്ന് വെക്കാം. ദെൻ ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. പൂക്കൾ പിച്ചരുത്. നമുക്ക് ഗാർഡനിൽ പൂക്കൾ പിച്ചരുത് എന്ന് വെക്കാം. ദെൻ ഡോണ്ട് വേസ്റ്റ് ഫുഡ്. ഭക്ഷണം പാഴാക്കരുത്. ഡോണ്ട് വേസ്റ്റ് വാട്ടർ. വെള്ളം പാഴാക്കരുത്. ദെൻ കീപ് യുവർ ഫുഡ് വെയർ ഹിയർ. നിങ്ങളുടെ ആ ചെരുപ്പുകൾ ഇവിടെ വെക്കാം. ദെൻ നമ്മുടെ മതിലില് സ്റ്റിക് നോ ബിൽസ് എന്ന് എഴുതി വെക്കാം അല്ലേ. പരസ്യങ്ങൾ പതിക്കരുത്. ദെൻ നമുക്ക് ന്യൂസ് പേപ്പർ ഒക്കെ വെക്കാനായിട്ടൊരു ബോക്സ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ന്യൂസ് പേപ്പർ ബോക്സ് എന്ന് എഴുതി വെക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഐഡിയാസിൽ വരുന്ന സൈൻ ബോർഡ്സ് നിങ്ങൾ തയ്യാറാക്കുക. ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് സേഫായിട്ട് വീട്ടിലിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കൂ. അപ്പോൾ ശരി, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.